ഹായ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്കൽസ് അൽഗോരതമാണ് ക്രിസ്കൽസ് അൽഗോരിതം മിനിമം കോസ്റ്റ് ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മിനിമം വെയ്റ്റ് വരുന്ന എല്ലാ എഡ്ജസ്റ്റിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ എല്ലാ വെർട്ടിസസിനെയും നമ്മളിവിടെ കവർ ചെയ്തിരിക്കണം മിനിമം കോസ്റ്റ് ട്രീ അതാണ് എല്ലാ വെർട്ടിസസും നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ വർട്ടസസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മിനിമം വെയ്റ്റ് വരുന്ന അഡ്ജസ്റ്റിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് അതൊരു ഗ്രീഡി അപ്രോച്ചാണ് ഇനി നമുക്ക് ഒരു ഗ്രാഫ് ഇതാണ് ഇതിനകത്ത് നിന്ന് നമ്മൾ എല്ലാ സെൽഫ് ലൂപ്സും പാരലൽ ലൂപ്സും നമ്മൾ റിമൂവ് ചെയ്യും അങ്ങനെ ഇപ്പോൾ സിക്സും നയനും രണ്ട് ലൂപ്പ് രണ്ട് എഡ്ജസ് ഒരേ എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നുണ്ട് പാരലൽ എഡ്ജ് എന്നാണ് അതിനെ പറയുന്നത് അതിനകത്ത് നിന്ന് നമ്മൾ ഒരെണ്ണത്തിന് റിമൂവ് ചെയ്യണം അപ്പം ഹയസ്റ്റ് കോസ്റ്റുള്ള നയനാണ് അതിനെ നമ്മൾ റിമൂവ് ചെയ്തു ഇവിടെ സീലൊരു സെൽഫ് ലൂപ്പുണ്ട് അതിനെ റിമൂവ് ചെയ്തു അങ്ങനെ കിട്ടിക്കഴിഞ്ഞൊരു ഗ്രാഫാണിത് ഇതിനെ നമ്മൾ ഒരു എഡ്ജസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്തു വെച്ചു എന്നിട്ട് നമ്മൾ അടുത്തത് ഈ എഡ്ജസ്സിനെല്ലാം ഇപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തു വെച്ചു എന്നിട്ട് ഓരോ എഡ്ജായിട്ടെടുത്ത് നമ്മൾ ഗ്രാഫ് റീക്രിയേറ്റ് ചെയ്തു ആദ്യം ബി ഡി എടുത്തു ബി ഡി എടുത്തിട്ട് നമ്മൾ ഈ ടൂ ആണ് അതിന് ഇൻക്ലൂഡ് ചെയ്തു ഡി ടി എടുക്കും ഡി റ്റിയും നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഡി റ്റീനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു പിന്നെ എ സി എന്ന് പറയുന്ന ത്രീയാണ് എ സി ത്രീ ഇതിനെ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് സി ഡി ആണ് സി ഡി ത്രീയാണ് ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ജോയിൻ ചെയ്തു എടുക്കാൻ പറ്റും സി ബി എടുക്കുവാണ് സി ബി നോക്കുമ്പം സിയിൽ നിന്നും ബിയിലേക്ക് നമുക്കൊരു പുതിയ ഒരു എഡ്ജ് വരയ്ക്കണം പക്ഷേ അത് വരച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യും അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യില്ല അപ്പം അത് നമ്മൾ എടുക്കില്ല എന്നിട്ട് നമ്മളടുത്ത് ബി ടി നോക്കും ബി ടി എടുക്കുമ്പോൾ लिए लिए ും ബിയിൽ നിന്നും ടിയിലേക്ക് നമ്മൾ വരയ്ക്കുമ്പം ഇവിടെയും ഒരു ലൂപ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ എടുക്കില്ല അത് കഴിഞ്ഞ് നമ്മൾ എ ബി നോക്കുമ്പോൾ എ ബി കഴിഞ്ഞാലും കോസ്റ്റും കൂടുതലാണ് അത് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൂപ്പ് വരും അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യില്ല അതേപോലെ എസ് എ എടുക്കുമ്പോൾ ഇതുവരെ എസ് എന്ന് പറയുന്ന നോഡ് വന്നിട്ടില്ലാത്തതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും സെവൻ ആണ് അതിനെ നമ്മൾ ആഡ് ചെയ്തു അത് കഴിഞ്ഞ് എസ് സി എസ് എസ് ഇത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആഡ് ചെയ്താൽ അവിടെ ഒരു ലൂപ്പ് വരും അപ്പോൾ നോക്കുമ്പോൾ എല്ലാ വർട്ടീസസും നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ എഡ് അതിൻ്റെ അൽഗോരതം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു നൾസെറ്റും എടുത്തു എ ഒരു നൾസെറ്റാക്കി സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഓരോ വെർടെക്സും എടുക്കുക ഓരോ വെർടെക്സും എടുത്തിട്ട് വി എലമെൻറ്റ് ഓഫ് ജി ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ഈ ഓരോ വെർടെക്സും നമ്മുടെ മെയിൻ ഗ്രാഫിൻ്റെ വെർടെക്സ് സെറ്റിലുള്ള ഗ്രാഫായിട്ട് എല്ലാ വെർട്ടിസിനെയും കൂടെ ഒരു സെറ്റ് ആക്കി വെച്ചു അതാണ് ഇവിടെ ഫോർ ഈച്ച് വെർട്ടക്സ് വി എലമെൻറ്റ് ഓഫ് ജി ഡോട്ട് വി ജി എന്ന് പറഞ്ഞാൽ ഗ്രാഫിനകത്തുള്ള വെർട്ടെക്സ് ആ എല്ലാം കൂടെ ഒരു സെറ്റിനകത്തേക്ക് എടുത്തു വെച്ചു എന്നിട്ട് ഇതിനെല്ലാം സോർട്ട് ചെയ്തു നോൺ ഡിക്രീസിങ് ഓർഡർ ബൈ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു എന്നിട്ട് ഓരോന്നിനെയും എടുത്തിട്ട് അത് ജി ഡോട്ട് ഇയിലുണ്ടോയെന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ എന്താ ആ ഗ്രാഫിൻ്റെ എഡ്ജിലുണ്ടെങ്കിൽ നോൺ ഡിക് എഡ്ജിലുള്ള എഡ്ജിലുള്ള ഓരോ എഡ്ജസിനെയും നമ്മൾ എടുക്കുകയാണ് ഇപ്പം നമ്മളെടുത്തല്ലോ ഇപ്പം നമ്മൾ കണ്ടല്ലോ ബി ഡി ഡി ടി എന്നൊക്കെ പറഞ്ഞെടുത്തില്ലേ അതിനെ എടുത്തിട്ട് ആ എഡ്ജ് ഈ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിലില്ല എങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യുക അതിലേക്ക് ആഡ് ചെയ്യുക അതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അതിനെ യൂണിയൻ ചെയ്ത് നമ്മൾ ആ എല്ലാ വെർട്ടിസസിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഉറപ്പുവരുത്തുകയും ചെയ്യണം സെൽഫ് ലൂപ്പും ഇല്ലയെന്ന് ഉറപ്പുവരുത്തണം പാരൽ ലൂപ്പും ഇല്ലായെന്ന് എന്ന് വരുത്തണം ക്രിയേറ്റ് ചെയ്ത സ്പാനിംഗ് ട്രീക്കകത്ത് നമുക്ക് ലൂപ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് എല്ലാ എഡ്ജസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ മിനിമം കോസ്റ്റ് ആയിരിക്കണം അതാണ് നമ്മുടെ കണ്ടീഷൻ ഓക്കെ താങ്ക്